എല്ലാവർക്കും ഉച്ചക്കത്തെ ഊണിനാണല്ലോ പരാതി, അതില്ല ഇതില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് അരമണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ഉച്ചക്കത്തെ ഊണ് ഉണ്ടാക്കുക, വീട്ടിലെ ഊണ് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പൊ ഞാനിവിടെ കായ എടുത്തേക്കുന്നത് പച്ചക്കായ. അപ്പൊ ഈ കായ ഞാൻ ഇതുപോലെയാണ് ഈ സൈഡ് മാത്രമേ കളഞ്ഞെടുക്കാറുള്ളൂ. അപ്പൊ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് കളഞ്ഞെടുക്കാണ് കേട്ടോ. അപ്പൊ കായ ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ഭാഗങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം ഇങ്ങനെ മൂന്നായി കീറിയെടുത്ത് വീണ്ടും നടുക്കിട്ട് ഒന്ന് കീറിയെടുത്തേക്കാണ്. ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. ഞാൻ അഞ്ച് കായിട്ട് ഇപ്പൊ എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി കഴുകിയെടുത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഞാനിത് വരഞ്ഞെടുത്തത് ഇങ്ങനെയാണ് കണ്ടോ, ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. കായ മുങ്ങിക്കിടക്കുന്ന പരുവത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കുക. കഴുകിയതിന് ശേഷം കായ മുങ്ങിക്കിടക്കുന്ന പരുവത്തിന് ഒന്ന് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് മൂടി വെച്ചത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഉച്ചക്കത്തെ ഊണുണ്ടാക്കാം. ചേന, ചെമ്മീൻ, കുടമ്പുളിയിട്ട് വറുത്തരച്ച കറി ഒന്ന് വെക്കണ്ട്. ചെറുതായി നമ്മളൊന്ന് വറുത്തരക്കണുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ 150 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്. ചെറിയ ഇഷ്ടം ഇഞ്ചി ചേർക്കണുണ്ട്, ഇതുപോലെ അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. 4 പച്ചമുളക്. അപ്പൊ ഇതൊന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഇതിൽ ചെമ്മീൻ ചേർക്കാനായിട്ട്. പൊടികളൊന്നും നമ്മൾ ഇത് ചേർക്കണം കേട്ടോ, വറുത്തരക്കണേന്ന് ചേർക്കണം. കായ ഇവിടെ വെന്തുകൊണ്ട് ഇരിപ്പുണ്ട്. ചേന പകുതി വെന്ത് ചെയ്യുമ്പോൾ 4 ടേബിൾ സ്പൂൺ ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ ചെമ്മീനാണ് കേട്ടോ. ഈ ചെമ്മീനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്, വലിയ ചെമ്മീനേലും ടേസ്റ്റ് കൂടുതൽ ചെമ്മീനാണ്. നന്നാക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, അല്ലാതെ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇതൊന്ന് വേവട്ടെ. ഇനി ഇപ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ അരപ്പൊന്ന് റെഡിയാക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 3 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചേന വെന്ത് കഴിയുമ്പോഴാണ് നമ്മള് കുടപ്പുളി ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചേന വേവില്ല. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം വീണ്ടും. ഉള്ളി പരിവാകുമ്പോ 1 മുറി തേങ്ങ ചേർക്കാം, ഏകദേശം 1 കൈപ്പിടി നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഈ പരിവായ മതി. 1/2 ടീസ്പൂൺ മുളകുപൊടി ചേർക്കാം. മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് വീണ്ടും ഒന്ന് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ കട്ടിയുള്ള ചട്ടി ഒക്കെ ആണെങ്കിൽ പിന്നെ തീ വേണമെന്നില്ല കേട്ടോ. ചട്ടിയുടെ ചൂടി തന്നെ എടുത്തിട്ട് നമുക്കിത് റെഡി ആയി കിട്ടും. അപ്പൊ ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ അരക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ എന്തെങ്കിലും കായ വേവിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ, നല്ല വെള്ളം പറ്റി വരുന്ന വിധത്തിൽ വേന്ത് ഇരിപ്പുണ്ട്. ഇനി നമുക്കൊന്ന് കായ ചെക്കണം. വീട്ടിലെ ഊണ് നമ്മുടെ ഏകദേശം റെഡി ആയി തുടങ്ങി. ഇനി അരപ്പൊഴിക്കാം. മിക്സി കഴിഞ്ഞ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി തിളച്ചൊന്ന് എണ്ണ തെളിയണം. നാടൻ കറികളാണിട്ട് ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയൊക്കെയാണിത്. വീട്ടിലെ ഉള്ളിലേക്ക് ഞാൻ കായ ചിക്കാൻ പോകണം. അതിനുവേണ്ടി 15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില ഇതൊന്ന് ആദ്യം വഴറ്റിയെടുക്കാം. വഴറ്റണം. കറിപ്പൂടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ പൊരിക്കണ്ടേ. വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം.
ഒന്നര ടീസ്പൂൺ കുത്തുമുളകിട, ഫ്രഷ് ചെയ്ത മുളകിട. ഇതൊക്കെ എരിവനുസരിച്ചിട്ട് ആട്ടം ഇടുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം വേവിച്ചിട്ട് കായം ചേർത്തെടുക്കാം. അങ്ങനെ കായ ചിക്കി ഇതോടെ റെഡി ആയിട്ടുണ്ട്. കറിയിലേക്ക് ഇനി താളിപ്പോയിട്ടുണ്ട് ചുമന്നുള്ളി, ഉണക്കമുളക്, വേപ്പില. താളിപ്പും കൂടി വെച്ച് കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം ഇവിടെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഊണിപ്പൊ റെഡി ആയിട്ടുണ്ട്. മീൻ പൊരിച്ചത്, കായ ചിക്കി, ചേന, ചെമ്മീൻ വറുത്തരച്ചകറി, നെല്ലിക്ക അച്ചാറുണ്ട്. അപ്പൊ ഈ അച്ചാർ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് രണ്ട് പപ്പടം. ഇത്ര ഈസി ആയിട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം, അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്ത് കാണാം.